വീണ്ടും അപകടകരമായ രീതിയിൽ ഡ്രൈവിംഗ്. കോതമംഗലത്ത് മൊബൈൽ ഫോണിൽ സംസാരിച്ച് സ്വകാര്യ ബസ് ഓടിക്കുന്ന ഡ്രൈവറുടെ ദൃശ്യങ്ങൾ പുറത്തുവന്നു. ഇപ്പോൾ പ്രേക്ഷകർ സ്ക്രീനിൽ കാണുന്നത് പോലെ മൊബൈൽ ഫോൺ ഉപയോഗിച്ചുകൊണ്ടാണ് സ്വകാര്യ ബസ് അയാൾ വേഗത്തിൽ ഓടിച്ചു പോകുന്നത്. ബസ് ഡ്രൈവർക്ക് മോട്ടോർ വാഹന വകുപ്പ് നോട്ടീസ് അയച്ചു. ലൈസൻസ് റദ്ദാക്കുമെന്ന് കോതമംഗലം ജോയിന്റ് ആർടിഒ പറഞ്ഞു. ആദർശ് ബേബി ചേരുന്നു വിവരങ്ങളുമായി. ആദർശ് ബേബി, അപകടങ്ങൾ തുടർക്കഥയാകുമ്പോഴും ഇത്തരത്തിലുള്ള അപകടകരമായ രീതിയിലുള്ള ഡ്രൈവിംഗ് ഒഴിവാക്കാൻ ഇവർ തയ്യാറാകുന്നില്ല എന്ന് വേണ്ടി മനസ്സിലാക്കാൻ. പുതിയ കോതമംഗലം പെരുമ്പാവൂർ റൂട്ട് വളരെ തിരക്കേറിയ ഒരു റൂട്ടാണ്. ഈ ശ്രീലക്ഷ്മി ബസ്സിലെ ഡ്രൈവർ കോതമംഗലം സ്വദേശി ശ്രീകാന്ത് ആകട്ടെ, ഇതൊന്നും കാര്യമാക്കാതെയാണ് മൊബൈൽ ഫോൺ കയ്യിലെടുക്കുന്നതും സംസാരിക്കുന്നതും. ഏകദേശം 2 മിനിറ്റോളം മൊബൈൽ ഫോണിൽ സംസാരിക്കുന്നത് തുടരുന്നുണ്ട്. ഈ ബസ്സിന്റെ മുൻ സീറ്റിൽ നിന്ന് ഒരു യുവതിയാണ് ഈ ദൃശ്യങ്ങൾ മൊബൈൽ ഫോണിൽ പകർത്തിയതും. ഈ യുവതി തന്നെ സാമൂഹ്യ മാധ്യമങ്ങളിൽ അപ്ലോഡ് ചെയ്തു. ഇത് ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നാണ് മോട്ടോർ വാഹന വകുപ്പ് ഇതിലിടപെടുന്നത്. ഈ ഇത് കോതമംഗലം പെരുമ്പാവൂർ റൂട്ടിലോടുന്ന ബസ്സാണ് എന്ന് ഇതിനകത്ത് തന്നെ വ്യക്തമാണ്. ഈ ശ്രീകാന്തിനെ വ്യക്തമാവുകയും ചെയ്തു. തുടർന്ന് നോട്ടീസ് അയച്ചു. 3 ദിവസത്തിനകം ഹാജരാകാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. എന്തായാലും ഡ്രൈവറുടെ ലൈസൻസ് റദ്ദാക്കുമെന്ന് ജോയിന്റ് ആർടിഒ വ്യക്തമാക്കിയിട്ടുണ്ട്. പുതിയ സൂചിപ്പിച്ചതുപോലെ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ടൂറിസ്റ്റ് ബസ്സുകളിലെ ഡ്രൈവർമാർ ഉൾപ്പെടെ ഒട്ടേറെ അഭ്യാസ പ്രകടനങ്ങൾ എന്ന് പറയാം, അല്ലെങ്കിൽ അത്തരത്തിൽ അപകടകരമായ രീതിയിൽ വാഹനം ഓടിക്കുന്നത് പലതും ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. കടുത്ത നടപടിയും ഉണ്ടായി. എന്നിട്ടും ഡ്രൈവർമാരുടെ ഇത്തരത്തിലുള്ള അശ്രദ്ധ തുടരുകയാണ് എന്ന് തന്നെ വ്യക്തം. സുജയ, ശരി. ആദർശ് ബേബിയാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.